പുതുവത്സര ആഘോഷത്തിന് പിരിവ് നൽകിയില്ല എന്നതിൻ്റെ പേരിൽ CPIM നേതാവ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം. തിരുവനന്തപുരം പാറശാലയിലെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് എതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ 100 രൂപയാണ് പിരിവ് നൽകാൻ പാറശാല നടുത്തോട്ടം CPIM ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ് യുവാവിനോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നിരാകരിക്കുകയായിരുന്നു യുവാവ്. ഇതേ തുടർന്ന് പ്രദീപും കൂട്ടുകാരും ചേർന്ന് യുവാവിനെ മാരകമായി മർദ്ദിക്കുകയും ശരീരത്തിന് പുറത്തുകൂടി ഓട്ടോറിക്ഷ കയറ്റിയിറക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പ്രദീപിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രദീപ് ഇപ്പോൾ അറസ്റ്റിലാണ്. പുതുവത്സര ആഘോഷത്തിനിടെയാണ് പ്രദീപ് അടങ്ങുന്ന സംഘം പിരിവിന് ഇറങ്ങിയത്. പണം നൽകാൻ പാറശാല സ്വദേശിയായ സെന്തിലിനോട് ആവശ്യപ്പെട്ടു. സെന്തിൽ റോയി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പണം തരുന്നില്ല. ആ മറുപടിയിൽ പ്രദീപും സംഘവും പ്രകോപിതരാവുകയാണ് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രദീപ് ഉൾപ്പെട്ട 7 അംഗ സംഘമാണ് ഇത്തരത്തിൽ സെന്തിൽ റോയിയെ ഭീഷണിപ്പെടുത്തിയത്. ഒരു കാരണവുമില്ലാതെ സെന്തിൽ റോയിയോട് പണം ആവശ്യപ്പെടുകയായിരുന്നു. അത് നിരാകരിച്ചപ്പോൾ ഈ 7 പേർ ചേർന്ന് സെന്തിലിനെ മാരകമായി റോഡിൽ പിടിച്ചിരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പലതവണ സെന്തിൽ റോയിയെ മർദ്ദിച്ചു. പിന്നീട് പ്രദീപിൻ്റെ, അതായത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സുബിൻ എന്ന് പറയുന്ന ഈ 7 അംഗ സംഘത്തിലെ ഒരാൾ സെന്തിലിൻ്റെ ശരീരത്തിലൂടെ ഓട്ടോറിക്ഷ കയറ്റിയിറക്കുക ാണ് ചെയ്തത് എന്നും പോലീസ് പറയുന്നു. തുടയെല്ലുകളും വാരിയെല്ലുകളും സെന്തിലിൻ്റെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെന്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദീപിനെ പിടികിട്ടി. ബാക്കി 6 പേരെ ഇപ്പോൾ ഒളിവിലാണ്. ഈ 6 പേർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായി തന്നെ പ്രദീപിനെ ചോദ്യം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കാശ് ആവശ്യപ്പെട്ടത്? എന്തെങ്കിലും തരത്തിലെ പ്രകോപനം സെന്തിലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായോ തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒളിവിലായിട്ടുള്ള 6 പേർക്കെതിരായിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഇക്കാര്യത്തിൽ CPIM ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രദീപൻ അറസ്റ്റിലായി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നു. CPIM ഇപ്പോഴും എന്താണ് ഇക്കാര്യത്തിലെ പാർട്ടിയുടെ നിലപാട് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും പ്രദീപിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ പ്രദീപിന് എതിരായിട്ടുള്ള നടപടി പാർട്ടി തലത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് CPIM നൽകുന്ന സൂചന.